അന്ത്യോക്യയുടെ സിംഹാസനാധിപതിയായിരുന്ന വിശുദ്ധ ഇഗ്നാത്യോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കിസ് ബാവ രചിച്ച സുറിയാനി സഭാചരിത്രം എന്ന ഗ്രന്ഥത്തിൽ ആദിമ ക്രൈസ്തവ സഭകളുടെ പീഡന ചരിത്രം അനേക താളുകളിൽ വിവരിച്ചിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ അനേകർ കൊടിയ പീഡകൾക്ക് വിധേയരായി. മധ്യ തുർക്കിയിലെ ഒരു പട്ടണമാണ് സെബസ്തിയ. ക്രിസ്തുവിന് വർഷങ്ങൾക്ക് മുമ്പ് പോംപി എന്ന ചക്രവർത്തി വലിയ പട്ടണം എന്ന അർത്ഥം വരുന്ന മെഗാപോളിസ് എന്ന നഗരം തുർക്കിയിൽ സ്ഥാപിച്ചു. പിന്നീട് അഗസ്റ്റസ് എന്ന് ഇത് നാമകരണം ചെയ്യപ്പെട്ടു. അഗസ്റ്റസ് എന്നതിൻ്റെ പ്രാദേശിക ഭാഷാരൂപമാണ് സെബസ്തിയ. സെബസ്തിയ എന്ന പദത്തിൻ്റെ ടർക്കിഷ് രൂപമായ സിവാസ് എന്ന പേരിൽ ഈ പ്രദേശം ഇന്ന് അറിയപ്പെടുന്നു. കിസിൽ ഇർമാർക്ക് നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 3-ാം നൂറ്റാണ്ടിൽ ഡയോക്ലീഷിന്റെ കാലത്താണ് സെബസ്തിയ പ്രശസ്തമാകുന്നത്. AD 320 രക്തസാക്ഷിത്വം വരിച്ച 40 സഹദേന്മാർ സെബസ്തിയയിലെ സൈനിക ഗണത്തിൽപ്പെട്ടവരായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും അർമേനിയയിൽ പാളയമടിച്ച 12-ാമത്തെ ലീജിയനിലുള്ള സൈനികരായിരുന്നു ഈ വിശുദ്ധർ. ഇവരെ 40 കപ്പദോക്യ മാണിക്യങ്ങളെന്ന് പെങ്കിസ പ്രാർത്ഥനയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. അവരുടെ സൈന്യാധിപൻ നീചനായ ലിക്കിയാനോസും ഗവർണർ നിഷ്ഠൂരനായ അഗ്രികോലോവോസും ആയിരുന്നു. ചക്രവർത്തി ലിസിനിയോസിന്റെ ആജ്ഞപ്രകാരം എല്ലാ പടയാളികളും പുറജാതി ദേവന്മാർക്ക് ബലി കഴിക്കണമെന്ന് ഗവർണർ ഉത്തരവിട്ടു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന 40 സഹദേന്മാർ ഈ ആജ്ഞ അനുസരിക്കാൻ വിസമ്മതിച്ചു. തുടർന്ന് 40 പേരെയും ചമ്മട്ടികൊണ്ടടിച്ച് ചങ്ങലയിൽ ബന്ധിച്ച് തടവിലാക്കി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സൈന്യാധിപൻ സെബസ്തിയയിൽ വന്ന് തടവുകാരെ രണ്ടാമതും വിചാരണ ചെയ്തു. അവരുടെ വിശ്വാസം ദൃഢമെന്ന് കണ്ടപ്പോൾ അവരെ നഗ്നരാക്കി സെബസ്തിയയിലെ തണുത്ത തടാകത്തിൽ രാത്രി മുഴുവൻ നിർത്തി. ആരെങ്കിലും വിശ്വാസം ഉപേക്ഷിച്ചാൽ രക്ഷിക്കുന്നതിനായി അടുത്തുതന്നെ ചൂടുവെള്ളവും ശേഖരിച്ചിരുന്നു. തടാകത്തിലെ കൊടും തണുപ്പിൽ തണുത്ത് മരവിച്ചെങ്കിലും അവർ തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും മാറിയില്ല. അങ്ങനെ തണുത്തുറഞ്ഞ് അവർ മരണത്തെ വരിക്കുകയും രക്തസാക്ഷികളായി തീരുകയും ചെയ്തു. അവരുടെ ശരീരങ്ങൾ വിറകുകൊള്ളിപോലെ അടുക്കി ദഹിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഈ വിശുദ്ധർ വെള്ളത്തിലൂടെയും അഗ്നിയിലൂടെയും സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിച്ചു. സത്യവിശ്വാസികൾ ഇതിൻ്റെ തിരുശേഷിപ്പുകൾ കൈപ്പറ്റുകയും പിന്നീട് വിവിധ ദൈവാലയങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു. കുസ്തന്തിനോസ് പോലീസ് തുർക്കിയുടെ മറ്റു പ്രവശ്യകൾ, ഇറാഖ് എന്നിവിടങ്ങളിലെല്ലാം സ്ഥാപിച്ചിരിക്കുന്ന 40 സഹദേന്മാരുടെ തിരുശേഷിപ്പുകളിൽ നിന്നും പുറപ്പെടുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. ഈ വിശുദ്ധരുടെ ഓർമ്മ ദിവസത്തെ നമസ്കാര പ്രാർത്ഥനയിലെ സെദറാകളിൽ 40 രക്തസാക്ഷികളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. March 9 വലിയ നൊയമ്പിന്റെ മധ്യത്തിൽ ശനി, ഞായർ അല്ലെങ്കിൽ ബുധൻ ദിവസങ്ങളിൽ വന്നാൽ അന്നേ ദിവസം 40 സഹദേന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. അല്ലാത്ത പക്ഷം 9 March-നും 14-നും ഇടയ്ക്ക് വരുന്ന ശനിയാഴ്ച സഹദേന്മാരുടെ ഓർമ്മയെ കൊണ്ടാടുന്നു. വിശുദ്ധരായ 40 സഹദേന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.